നമസ്കാരം. കഴിഞ്ഞ ഒരു മാസക്കാലമായി പുതിയൊരു ചിത്രത്തിൻ്റെ പണിപ്പുരയിലായിരുന്നു. ഇതുവരെ ചെയ്തതിൽ നിന്നും വളരെ വ്യത്യസ്തമായ ഒരു ചിത്രം വരയ്ക്കുവാൻ ഭാഗ്യം ലഭിച്ചു. അദ്വൈത വേദാന്തം ലോകം മുഴുവൻ പ്രചരിപ്പിച്ച ശ്രീ ശങ്കരാചാര്യ സ്വാമികളുടെ കുട്ടിക്കാലത്തുണ്ടായി എന്ന് വിശ്വസിക്കുന്ന ഒരു അനുഭവമാണ് ചിത്രീകരിച്ചിട്ടുള്ളത്. ശങ്കരാചാര്യ സ്വാമികളുടെ പിതാവായിരുന്ന ശ്രീ ശിവഗുരു കാലടിക്കടുത്തുള്ള മാണിക്യമംഗലം ശ്രീ കാർത്യായനി ദേവക്ഷേത്രത്തിലെ ഭക്തനായിരുന്നു. അദ്ദേഹം ദേവിയെ പരദേവതയായി കണക്കാക്കുകയും നിരന്തരം അവിടെ പോവുകയും ചില പൂജാതി കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്തിരുന്നു. ഒരു ദിവസം അദ്ദേഹത്തിന് അവിടെ പോവാൻ കഴിയാതെ വരികയും ആ സമയം ബാലനായിരുന്ന ശങ്കരാചാര്യ സ്വാമികളുടെ കയ്യിൽ ക്ഷേത്രത്തിലേക്കായി കുറച്ച് പാല് കൊടുത്തേക്കുകയും ചെയ്തു. പാലുമായി ശങ്കരാചാര്യ സ്വാമികൾ ക്ഷേത്രത്തിലെത്തുമ്പോൾ പൂജ എല്ലാം കഴിഞ്ഞ് മേൽശാന്തി പോയിരുന്നു. ക്ഷേത്രം അടഞ്ഞു കിടക്കുന്നത് കണ്ട് ശങ്കരാചാര്യ സ്വാമികൾ വളരെയധികം വിഷമിക്കുകയും ക്ഷേത്രത്തിന് മുന്നിൽ ഇന്ന് കരയുകയും ചെയ്തു. ഈ സമയത്ത് ശ്രീകോവിലിൽ നിന്നും അഭൗമമായ ഒരു പ്രകാശം വരികയും അദ്ദേഹം കൊണ്ടുവന്ന പാൽ പാത്രത്തിൽ നിന്ന് വറ്റിപ്പോവുകയും ചെയ്തു. അല്പസമയത്തിനുള്ളിൽ തന്നെ പാത്രത്തിൽ വീണ്ടും പാൽ നിറയുകയും അദ്ദേഹം അത് കഴിക്കുകയും ചെയ്തു. ദേവി അനുഗ്രഹിച്ചു നൽകിയ ഈ പാൽ കഴിച്ചാണ് അദ്ദേഹത്തിന് ജ്ഞാനോദയം ലഭിച്ചത് എന്നാണ് ഐതിഹ്യം. കാർത്യായനി ദേവി ഭക്തനും അങ്കമാലി ഞാലുക്കര സ്വദേശിയുമായ ശ്രീ സന്ദീപാണ് ഈ ചിത്രം വരയ്ക്കാനുള്ള അവസരം ഒരുക്കി തന്നത്. 5 അടി നീളവും 3 അടി വീതിയുമുള്ള ഈ ചിത്രം വരയ്ക്കുന്നതിന് എന്നോടൊപ്പം എൻ്റെ പ്രിയ സുഹൃത്ത് സജിത് ബാബുവും ഉണ്ടായിരുന്നു.